നമസ്കാരം. ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ആദരണീയനായ കോൺഗ്രസ് നേതാവും XMLA-യും ഗുരുവായൂർ ദേവസ്വത്തിന്റെ മുൻ ചെയർമാനും കൂടിയായ TV ചന്ദ്രമോഹൻ അവർക്കാണ്. അദ്ദേഹം തൃശ്ശൂരിലാണ് താമസമെങ്കിലും ഗുരുവായൂരിലെ ഒരാളായിട്ടാണ് ഗുരുവായൂർക്കാർ കാണുന്നത്. അതുമാത്രമല്ല, ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ ദേവസ്വം ചെയർമാനായിരിക്കുമ്പോൾ ഗുരുവായൂരിലെ ഭക്തജനങ്ങളുടെ ചിലകാല അഭിലാഷമായിരുന്ന ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനുള്ള ഒരു അനുമതി നൽകിയ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതിച്ചു. നമ്മുടെ ദിനവാർത്തയുടെ ഒരു ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യക്തിവിശേഷം എന്ന ഒരു പരിപാടിയിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യമായി കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിനുള്ള ആദ്യകാല അനുഭവങ്ങൾ, ചെറുപ്പത്തിലുള്ള അനുഭവങ്ങളൊന്നും ആദ്യം പങ്കുവയ്ക്കും. ആദ്യമായി ദിനവാർത്ത അവരുടെ ഓഫീസിലേക്ക് എന്നെ വിളിച്ചതിൽ നന്ദിയായിരിക്കുകയാണ്. എനിക്ക് കുറച്ച് വർഷങ്ങളായി ദിനവാർത്ത ഒരു മാധ്യമമായി പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു വരിക്കാരൻ എന്ന പോലെ എനിക്ക് ബന്ധമുണ്ട്. ആ നിലയിൽ ഗുരുവായൂരിലെ വിശേഷങ്ങൾ, പ്രത്യേകമായ വിശേഷങ്ങൾ, എനിക്ക് കൂടി അറിയേണ്ടതായിട്ടുള്ള ചില വിശേഷങ്ങൾ, ആ വിശേഷങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ അല്ലാത്ത രീതിയിൽ പുതിയൊരു സംവിധാനം ഉപയോഗിച്ച് ഞാൻ ജനങ്ങളോട് പറയാനുള്ള സംവിധാനം ഒരുക്കിയതിന് ഞാനിതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായി അവരെ അനുമോദിക്കുകയാണ്. വളരെ വിചാരിതമായാണ് ഞാൻ ദേവസ്വത്തിൻ്റെ ചെയർമാനായി വന്നത്. അതിനു മുൻപ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകർ 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ KSU-വിൻ്റെ ജില്ലാ ഭാരവാഹിയായി. അതിനുശേഷം തൃശ്ശൂർ കേരളോർമ കോളേജിൽ വരാനിടയായ സാഹചര്യം, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ വേണ്ടി കേരളോർമ കോളേജിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായി. കാരണം ഞാൻ ലോ കോളേജിൽ ചേർന്ന് തിരുവനന്തപുരത്ത് പഠിക്കാൻ ക്ലാസ്സിൽ പോകാൻ കുറച്ച് സമയം വീണ്ടും ആവശ്യം വന്നു എന്നുള്ളപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായി. എൻ്റെ സഹോദരി ഇവിടുത്തെ കോളേജിലെ ലിറ്റിൽ ഫ്ലവറിൽ പ്രൊഫസറായിരുന്നു. അപ്പോൾ അവിടെ അവരുടെ വീട്ടിൽ താമസിച്ചു. സ്വാഭാവികമായിട്ടും V ബലറാമിനെ പോലുള്ള ആളുകളെ KSU രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാന തലത്തിലും ഉള്ള പ്രവർത്തനം ഉള്ളതുകൊണ്ട് അവരെയൊക്കെ പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ച് ദിവസം, കുറച്ച് മാസങ്ങൾ ഇനിയും തിരുവനന്തപുരത്ത് പോകാനുള്ളത് കൊണ്ട് ഞാൻ കേരളോർമ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചേരണം എന്നുള്ളൊരു നിർബന്ധം, സംഘടനാപരമായ കാര്യത്തിന് വേണ്ടി ശ്രീ ബലറാം ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർബന്ധമുണ്ടായി. അങ്ങനെ അവിടെ ചേരുകയും കോളേജ് യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും എനിക്ക് തൃശ്ശൂരിൻ്റെ ഒരു ഭാഗമായി നിൽക്കേണ്ട ഒരു ആവശ്യം പോലെ വന്നു. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ KSU-യിലേക്ക് തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായതിന്റെ കാരണങ്ങൾ? കുടുംബപരമായി നമ്മള് എൻ്റെ അമ്മാവൻ തലശ്ശേരി, ഡോക്ടർ TV നായർ, സായന്ത സമി സേനാനിയായിരുന്നു, മാതൃഭൂമി പത്രത്തിന്റെ ഒക്കെ പ്രചരണത്തിൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. പക്ഷെ എൻ്റെ രക്ഷാക്കളൊക്കെ ഊട്ടിയിലും ഒക്കെ ആയിരുന്നു. എങ്കിലും സ്കൂളിൽ ചേർന്ന് 8-ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു, അവിടെയുള്ളൊരു സ്കൂൾ ലീഡറായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു കുടുംബ പശ്ചാത്തലം, എൻ്റെ വീട്ടിലെ മറ്റാരും അങ്ങനെ രാഷ്ട്രീയ കൂടത്തിനില്ല. അമ്മാവിൻ്റെ ഒരു വലിയമ്മാവിൻ്റെ ഒരു കെയർ ഓഫിലാണ് കോൺഗ്രസ് കോൺഗ്രസിലെ പ്രവർത്തനത്തിൽ വന്നത്. പിന്നെ സുഹൃത്തുക്കളുടെ ബന്ധം സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നു. ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാനും ഭാരവാഹിയായിരുന്നു. ഇന്നത്തെ മന്ത്രി ശ്രീ ബാലൻ ഞങ്ങളൊക്കെ പ്രവർത്തനം നടത്തിയതാണ്. അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് KSUധാകരനും ഭട്ടരാജനൊക്കെ പഠിച്ചിരുന്നത്. ഇപ്പോഴും ഞങ്ങളൊരു സംഘടന ബ്രണ്ണൻ കോളേജ് ബ്രണ്ണനൈറ്റ്സ് എന്നൊരു സംഘടനയിൽ, അങ്ങനൊരു സംഘടനയിൽ സജീവമായ സംഘടനയാണ്. അതിൽ മുഖ്യമന്ത്രിയുണ്ട്, സുധാകരനുണ്ട്, കേന്ദ്രമന്ത്രി V മുരളീധരനുണ്ട്, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. KSU തലശ്ശേരിക്കാരനല്ല, പയ്യന്നു അല്ല. ഇവര് ഈ ബ്രണ്ണനൈറ്റ്സിന്റെ സംഘടനയിലുള്ളവരെ ഞാൻ പറഞ്ഞു. അതല്ലാത്ത ലീഡേഴ്സും താങ്കളുണ്ട്.
ഈ സംഘടനയിലുള്ളവർ ഇപ്പൊ ഞങ്ങളെ സംഘടന ഇടയ്ക്ക് അപൂർവമായിട്ട് മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ ചിലരൊക്കെ വരും, ചിലർ വരില്ല. അപ്പൊ അവിടുന്ന് തന്നെ ഉള്ള ഒരു റിലേഷനിലുണ്ട് ഞാൻ. ഏതാണ്ട് രാഷ്ട്രീയം സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് വെച്ചപ്പോഴാണ് കേരളമേലെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സുരേഷിനോട് വന്ന് ചേരേണ്ടി വന്നു. പിന്നെ അടുത്ത യൂണിറ്റ് പ്രസിഡന്റായി പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ തെരഞ്ഞെടുക്കുകയും പിറ്റേ ദിവസം കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് വരികയും ചെയ്യും. അപ്പോഴേക്കും പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ വന്നിരുന്നു. പ്രശ്നങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ, ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സിനോറിയോ ആകെ മാറ്റിയ സംഭവമാണ്. അത് കെ കരുണാകരനോടൊപ്പം ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടരുത് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പൊതു തീരുമാനമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ അധികാരങ്ങളോടുകൂടി അദ്ദേഹം തൃശ്ശൂരിൽ നിൽക്കുമ്പോൾ, തൃശ്ശൂരിൽ ഏറ്റവും ജനസ്വാധീനമുള്ള, തൃശ്ശൂർ എന്നല്ല കേരളത്തിലെ ഏറ്റവും ജനസ്വാധീനം ഉള്ള ഒരു നേതാക്കളായി അദ്ദേഹം നിൽക്കുമ്പോൾ തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ അദ്ദേഹത്തിനോടൊപ്പം സഹകരിക്കരുത് എന്ന് തീരുമാനമാവാം. കിട്ടിയ ആളുകളെ എങ്ങനെയാണെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റും, കിട്ടിയ ആളുകളെ ഉപയോഗിച്ച് അദ്ദേഹം ഒരു യുവജന സെറ്റപ്പ് ഉണ്ടാക്കി. അങ്ങനെയാണ്. അതിന് മുമ്പ് ഞാൻ ലീഡറെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഒരടുപ്പവും ഞങ്ങൾ തമ്മിൽ ഇല്ല. എന്നെ അദ്ദേഹം കണ്ട ഐഡന്റിഫൈ ഒന്നും പോലും എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ സംസാരിച്ചു. ഫുൾ ടൈം പ്രവർത്തകനായിട്ട് യുവജന പ്രസ്ഥാനത്തിൽ ഉണ്ടാവണം, നേരിട്ടല്ലെങ്കിലും ഒപ്പമുണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായിരുന്നു. തൃശ്ശൂരിലെ അവിടെ ഹോസ്റ്റലിൽ താമസം, അതിന്റെ ചുമതലകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ച് ഫുൾ ടൈം ഫാഷനായിട്ട് പ്രവർത്തകനായിട്ട് വന്നു. അപ്പൊ അന്ന് കുറെ സംഘർഷ വലുതായിരുന്നു. കാരണം യൂത്ത് കോൺഗ്രസ് ഏറ്റവും ശക്തമായ നിലയിൽ നിൽക്കുന്നതും സംസ്ഥാനത്തെ ഏറ്റവും അധികം ലീഡേഴ്സ് ഉള്ള യൂത്ത് കോൺഗ്രസിലുള്ള സ്ഥലവും തൃശ്ശൂരാണ്. അവിടെ ഒരു സമാന്തര പ്രവർത്തനം പോലെ വലിയ എത്ര പാർട്ടി ശക്തി ഉണ്ടായാലും ബുദ്ധിമുട്ടാണ്. അത്ര പ്രധാനപ്പെട്ട ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉള്ള കെ പി സി സി ട്രഷറർ കെ കെ കൊച്ചു പിന്നെ വന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന വിൻസെന്റ് കാട്ടുകാരൻ അവിടെ വന്നു. പിന്നെ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ഇപ്പൊ മാതൃഭൂമി റിട്ടയർ ചെയ്ത് ചാനലിന്ന് റിട്ടയർ എം പി സുരേന്ദ്രൻ, പുള്ളി കെ എസിന്റെ പ്രസിഡന്റാണ്. അങ്ങനെ ചെറിയ അന്ന് ശ്രദ്ധിക്കപ്പെടാത്ത നേതൃത്വം, ബ്ലോക്ക് പ്രസിഡന്റുമാർ പോലും വളരെ പോപ്പുലർ ആയിരിക്കുന്ന കാലത്ത് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു നേതൃത്വമാണ് വന്നത്. പിന്നീട് ഞങ്ങളുടെ പാർട്ടി പിളർന്നു, രണ്ട് ഭാഗമായിട്ട് കോൺഗ്രസ് ഐയും ഇതായിട്ട് വന്നു. അപ്പൊ ഞാൻ എല്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പിന്നെ പോയില്ല, പോകാൻ പറ്റിയില്ല. ഞാൻ കേരളമേൽ ഒരു സ്റ്റുഡന്റ് ആയി പോയി. സ്റ്റുഡന്റ് പേരിലാണ് ഫുൾ ടൈം വർക്കാണ്. പ്രി ഡിഗ്രി ഉള്ള സമയമാണ്, ഇപ്പോഴത്തെ കോളേജ് സംവിധാനത്തിലല്ല. എല്ലാവരും വോട്ട് ചെയ്യണം, പിന്നെ എല്ലാ കുട്ടികൾക്കും പ്രി ഡിഗ്രിയുള്ള കുട്ടികൾക്കും വോട്ടുണ്ട്. അങ്ങനെ പല ഒരു ഒരു കോളേജ് മുഴുവൻ അതിന് ഇൻവോൾവാണ്. ടീച്ചേഴ്സും എല്ലാം നമ്മളെ അറിയും. എല്ലാം അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഘർഷഭരിതമായിരുന്നു കോളേജുകളെല്ലാം. ഇന്നത്തെ പോലെയല്ല, ഇന്നത്തെ രാഷ്ട്രീയം മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ വെറുതെ വന്ന് കയറിയിട്ടുണ്ട്. അന്ന് രാഷ്ട്രീയം മാത്രം ഉള്ളപ്പോഴും സംഘർഷം, ഇന്നില്ലാത്തതൊന്നുമില്ല. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇവിടെയുള്ള ചുറ്റും ശ്രീകൃഷ്ണ കോളേജ് ഉൾപ്പെടെയുള്ള, കേരള കോളേജ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരിൽ ഈ വിദ്യാർത്ഥി സംഘടനം അല്ലാത്ത പല കേസുകളിലും പലരും പ്രതിയാണ്. അവരതൊന്നും രാഷ്ട്രീയമായിട്ട് പിന്നീട് ഉപയോഗിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കണമെങ്കിൽ കോളേജ് വിട്ടാലും അവർ സംഘടനാ രംഗത്ത് ഉണ്ടാവണം. അങ്ങനെ അവരെ കാണാനില്ല, അവരെ കാണാനില്ല. വളരെ അപൂർവ ആളുകളെ കൊലപാതക കേസിൽ പ്രതിയാവുക, അതൊന്നും കോളേജിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വല്ലാത്തൊരു കാലഘട്ടമായി. അപ്പൊ ആ സമയത്ത് ഞാൻ കോളേജിൽ വന്നപ്പോ ആകെ ചെയ്തത് അവിടെയുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. കോളേജിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് പുറത്ത്. പാമ്പിനി എറിയ, ഒരു പരിപാടി നടത്താതിരിക്കുക, ഇതൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട വിനോദങ്ങൾ. എല്ലാവരോടും സംസാരിച്ചപ്പോ എല്ലാവരും ആ സ്ഥിതിഗതികളെ കുറിച്ച് അറിയുന്നു. ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുകയാണ് നമ്മളെ പഴയ എം പി ജയദേവൻ, സി എൻ ജയദേവൻ. അതാണ് അദ്ദേഹം എസ് എഫ് ഐയിലാണ്. പിന്നെ സി പി ഐയിൽ പോയി, അത് എസ് എഫ് ഐയുടെ പ്രസിഡന്റും പിന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് എന്റെ ഏതൊരു സ്ഥാനാർത്ഥിയാണ് കേരളം. അപ്പൊ അദ്ദേഹം പരാജയപ്പെട്ടു, ഞാൻ ചെയർമാനായി. ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചു കേരളം കോളേജിൽ മറ്റ് കോളേജിലെ കുട്ടികൾക്ക് വരാൻ ഒരവസരം ഉണ്ടാവും. അതിനെന്താ വഴി? കോളേജ് യൂണിയൻ എലക്ഷൻ കഴിഞ്ഞു, അതൊക്കെ ആ തർക്കങ്ങളൊക്കെ തീർന്നു. കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ നടത്തി, യൂത്ത് ഫെസ്റ്റിവൽ
കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ ഡിസോൺ കലോത്സവം അവിടെ വെച്ച് നടത്തി. എല്ലാ ടീച്ചേഴ്സും ഒരു അഭിപ്രായം മാറ്റി. ഇന്നാള് എന്നെ എന്നെ സന്തോഷിച്ച ഒരു കാര്യം, കോളേജിൽ ഇങ്ങനെ എല്ലാ കോളേജിലും സംഘർഷം എന്ന് വന്നപ്പോ തൃശ്ശൂരിലെ രണ്ടു പേര് ഫേസ്ബുക്കിലിട്ടു, മാന്യന്മാരായ നേതാക്കളുടെ സമയത്ത് കേരളമേ സംഘടന ഉണ്ടായിട്ടില്ല, അവർക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കാരണം ആ രാഷ്ട്രീയം അവരിപ്പോഴും സജീവമായി തുടരുന്നു. ഈ രണ്ടുപേരും ആണ് കോളേജിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അവർ രണ്ടുപേരും സജീവമായിട്ട് വലിയ സ്ഥാനങ്ങളിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ രണ്ടുപേര് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകൾ സഹപാഠികൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. പിന്നെ ആ ജനറേഷനൊക്കെ മാറി പല പാർട്ടികളിലൊക്കെ പോയി. അപ്പൊ ലീഡറുമായിട്ടുള്ള ആ ബന്ധം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്നെ അന്വേഷിക്കലും വേറെ അങ്ങനെ ആളുകൾ ലീഡർഷിപ്പ് ഇല്ലാതെ. പിന്നീട് ലീഡർഷിപ്പിലേക്ക് എല്ലാവരും തിരിച്ചു വന്നു. യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവരും ലീഡറോടൊപ്പം വന്നു, ഗ്രൂപ്പിൽ തന്നെ വന്നു. അപ്പൊ എനിക്ക് അത്ര തന്നെ പ്രാധാന്യം ഇല്ല, ഞാൻ അതിന്റെ അത്യാവശ്യ ഘടകമല്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു അദ്ദേഹത്തിന്റെ കൂടെ അടിയന്തരാവസ്ഥയിൽ അവിടുത്തെ നാട്ടിലെ ആളുകൾ പറയും, അടിയന്തരാവസ്ഥയിൽ കെ കരുണാകരനിലൂടെ ഒറ്റയ്ക്ക് കാറിൽ സഞ്ചരിക്കാനുള്ള പെർമിഷൻ കിട്ടിയ ഒരാളാണ്. അന്ന് പത്ത് പതി 25 കാറുണ്ടാകമ്പടിയോടുകൂടി പോകുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് എല്ലാരും പറഞ്ഞിരുന്നല്ലോ ഇത്രയധികം വണ്ടി എന്തിനാന്ന് ചോദിച്ചു. ഇപ്പൊ അടിയന്തരാവസ്ഥ ഇല്ലാണ്ട് തന്നെ അതിൽ കൂടുതൽ വണ്ടികൾ എല്ലാവരും പോകുന്നുണ്ട്. പക്ഷെ അന്ന് അതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. അതുകൊണ്ട് ആ വണ്ടിയിൽ ആരാ കയറണമെന്ന് എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ പക്ഷെ എന്നാലും എനിക്കറിയായിരുന്നു എന്റെ ലിമിറ്റേഷൻസ്. ഞാൻ ഇന്ന് സ്ഥാനത്ത് ഇരിക്കാൻ പാടുള്ളൂ, ഇത്രയും എനിക്ക്. ബാക്കി എല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ട്, ഒരേ സമയത്തും കയറി വരാം.